അങ്ങനെ അല്ല ഇങ്ങനെ വേണ്ട ഇതാ 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 ഓ ആസ്റ്റപ്പെടും ഓ കമൺ ബോയ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം ഇതേപോലെ ഇതുപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ കമൺ എല്ലാവരും വാ എല്ലാവരും വാ ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം തുടക്കം മുതൽ വാ അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത് ശെന്ന തലവരെയാണല്ലോ ചെറുക്കൻ്റെ കുടുംബത്താണെങ്കിൽ സ്വത്ത് ജോലിയാണെങ്കിൽ ഗൂഗിളിലും ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു അതുമാത്രോ അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത് അമേരിക്കയിലെ ജീവിതാ ജീവിതം നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ട് പോകും നമ്മളെ അങ്ങ് വിൽക്കുക ചെയ്യും എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും ഫിലിമൊക്കെ കാണിച്ചു തരും അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ ഈ സ്ഥലത്ത് തന്നെ എത്തിക്കും എന്നാ ജീവിതം അല്ലയോ അല്ല ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ അവൻ പോയിട്ടില്ല അവന്റെ ഭാര്യ പോയിട്ടില്ല അങ്ങനെ ചിരിക്കാതെ ഇയാളോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരിയ ആന്നേ ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് ആഹാ അതാ ജീവിതം 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലിയും മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും അത് വറുത്ത് വിസ്കി അറുത്തങ്ങ് അടിക്കും ഒന്ന് ഉറങ്ങിയെണീറ്റ് ഏതെങ്കിലും പബ്ബിൽ ചെന്ന് ഇരുന്നാൽ മതി ഒന്നാന്തരം മാതാവന്മാർ ഇങ്ങോട്ട് വന്ന് കയറും അതൊക്കെ പഴയൊരു ജോണിച്ചോ പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ നമ്മുടെ കൂടെ വന്ന് അങ്ങ് അടിച്ചിട്ട് ജോണിച്ചോ പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ അളിയാ ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ട മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ ഈ ജോണിന് എന്നതാ പറ്റിയേ എന്നെ സ്മാർട്ട് ചെറുക്കനായിരുന്നു പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിലെ എവിടെ ഇതിന് പോയിട്ടേ പഠിക്കാൻ വേണ്ടി പോയിട്ടെ ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാൻ്റെ സാമാനം അടിച്ചതാ അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിൻ്റെ സേവയാ കാഷ്ടം നേരം പോകും നമുക്കറിയാലോ രാഹുലം കഴിഞ്ഞിട്ടില്ല രാഹുലം കഴിഞ്ഞു നമ്മൾ ഈ നസ്രാനികൾക്ക് എന്തോ രാഹുലാണോ പോയി രാഹുലും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരിങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാര നമുക്ക് മനസ്സിലായാലോ ഇല്ലെങ്കിൽ ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ മൊബൈൽ എന്തോ രാഹുലം നോക്കുന്നു അളിയാ രാഹുലം കഴിഞ്ഞു ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം അതച്ചായോ നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ കുറച്ചുപേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചുപേരെ വിളിക്കത്തുള്ളൂ ഞാൻ കരുതിയില്ല കേട്ടോ ആ പോട്ടെ കെട്ടുവരുമല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാന്നേ മോളെ മതി കഴിച്ചത് ആൾക്കാർ കാണും ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നുമില്ല പെണ്ണിന്റെ കാര്യം ചേട്ടാ ഇതൊന്ന് പറത്താൻ തരൂ ചേട്ടാ പിള്ളേർ കളിക്കാനുള്ള സാധനം ചേട്ടാ അത്യാവശ്യത്തിന് റമോളിലേക്ക് പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചാലും ശരി ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല പ്ലീസ് ചേട്ടാ ആ നട വന്നു ഹലോ
നടക്കുകയല്ലയോ, ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ. റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായിരുന്നു അറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ മച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോ. പിന്നെ വീട്ടു മൂടാനുള്ള അത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ, നമ്മളെ കാര്യം അങ്ങനെ അല്ലല്ലോ. കൈ പിടിച്ച് കുട്ടി ഇറക്കി. ഡോർ അടച്ച് രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ എയർപോർട്ടിലോ? ആ ഇനി നീ പള്ളി പള്ളിയിലോട്ട് വരണ്ട, ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട്. ആ അത് എന്തുപോയത്? ഒരു ചടങ്ങാമൊരു സർപ്രൈസ് ഒക്കെ വേണ്ടേ, അതിനു വേണ്ടി. ഇതാണോ ജോസഫ്? ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ അല്ല, ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്, ഒരുപാട് ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. താനായിലെ കല്യാണ വിരുദ്ധിൽ വെച്ച് വധൂരന്മാർ പ്രത്യേകമായ വിധമനുഗ്രഹിച്ച വിശുദ്ധയുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യ, ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിന്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ? ആ പറയും പോലെ ചെയ്യ. ഓക്കെ. All the best. Thank you. Best wishes. Thank you. Linda, ജോസഫിനെ ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഒന്നടങ്ങി നടക്ക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങനെ ഒന്ന് കഴിക്കാവല്ലോ. ഇച്ചായ, ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരുന്നു പോൾ? ഇനിയിപ്പോ ഞാനായിട്ട് നിങ്ങൾ ആരും വിഷമിപ്പിച്ചു ഒന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ.